ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചങ്ങരമുളം മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് പടിഞ്ഞാക്കര നയിക്കുന്ന പദയാത്ര ചക്കരക്കുളത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നു. പകരുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദീർഘവീക്ഷണമുള്ള ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ 140 നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും മണ്ഡലം അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ റാലികളും അതോടൊപ്പം നടക്കുന്ന പദയാത്രകളും പൊതുസമ്മേളനങ്ങളുമാണ് കഴിഞ്ഞ ജനുവരി 20 മുതൽ 31 വരെ നടന്നുവരുന്നത്. ജനുവരി 12 കേരളത്തിലെ മുഴുവൻ പാർട്ടി ഗ്രാമങ്ങളിലും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും മുഴുവൻ ഗൃഹസമ്പർക്ക പരിപാടിയോടുകൂടി ആരംഭിച്ച 2024 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിൽ ഇന്ന് ഈ റാലിയും പദയാത്രയും നടന്നിരിക്കുന്നത്. വരുന്ന 30 ഈ മണ്ഡലത്തിന്റെ 2 പ്രധാന കേന്ദ്രങ്ങളായിട്ടുള്ള വിളിയങ്കോട് പഞ്ചായത്തിലും പെരുമ്പടപ്പ് പഞ്ചായത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വാഹന പ്രചരണ റാലികളും അതോടൊപ്പമുള്ള പദയാത്ര നരളിപ്പുഴ സെന്ററിൽ നിന്നും ആരംഭിച്ച് ഇതുപോലെയുള്ള ചെറുപട്ടണമായ എരമംഗലം സെന്ററിലും സമാപിക്കുന്നതാണ്. അതോടുകൂടി ഈ മണ്ഡലത്തിന്റെ പദയാത്രകളും വാഹന പ്രചരണ ജാഥകളും പരിസമാപ്തി കുറിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ 303 പാർലമെന്റേറിയന്മാരുമായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാധ്യനായിട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവർക്ക് ഈ വരുന്ന 2024 400 പാർലമെന്റേറിയന്മാരുമായി ഈ രാജ്യം ഭരിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയുടെ ഭാഗമായി കൊണ്ടാണ് രാജ്യത്തുടനീളം ഭാരതീയ ജനതാ പാർട്ടിയുടെ അതാത് സംസ്ഥാന നേതൃത്വങ്ങളുടെ കീഴിൽ അതാത് മണ്ഡലം കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള പദയാത്രകളും പൊതുയോഗങ്ങളുമായി പൊതുരംഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. കഴിഞ്ഞ 8 രാജ്യത്ത് ഒരു തരത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയോ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കോ ഭരണവർഗത്തിനോ എതിരെ ഇവിടത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾക്കും ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നീർക്കോലി മുതൽ മൂർക്കം പാമ്പ് വരെയുള്ള മത തീവ്രവാദ സംഘടനകൾക്കും ഒരു ചെറുവിരൽ ഇണക്കുവാൻ സാധിക്കാത്ത തരത്തിലുള്ള അത്രയും ശ്രദ്ധയോടുകൂടിയുള്ള ഭരണമാണ് ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 6 കാലം ഈ രാജ്യം ഭരിച്ചു മുടിച്ച കോൺഗ്രസ് UPA ഭരണവർഗം 2014 ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തേരോട്ടത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തളത്തിൽ ഉറക്കം നടിച്ചിരുന്ന കോൺഗ്രസ് UPA ഭരണവർഗത്തെ ആ ഭരണശിരാകേന്ദ്രത്തിന്റെ കനക സിംഹാസനങ്ങളിൽ നിന്നും ആട്ടിയോടിച്ച് ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്ത് നീണ്ട 6 കാലത്തിലടക്കം സ്വതന്ത്ര ഭാരതത്തിൽ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കള്ളക്കടത്തുകാരന്റെയും കൊള്ളസംഘങ്ങളുടെയും ഈറ്റില്ലമായി തീർന്നിരുന്ന ഭാരതത്തെ ഇന്ന് ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു ദിശയിലേക്ക് ആരാധ്യനായിട്ടുള്ള ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നയിച്ചെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇനി വീണ്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ